ഹൃദയ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടത്തേക്ക് പ്രസവം നടത്ത സമയത്ത് അല്ലാഹുവിന്റെ റസൂലു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയെ വിളിച്ചില്ലേ? മഹദിയായ സൈനബ് ബിബി റളിയല്ലാഹു അൻഹയെ വിളിച്ചില്ലേ? ഈ രണ്ട് മഹദിമാരോട് അല്ലാഹുവിന്റെ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അവിടത്തേക്ക് പ്രസവം നടത്തപ്പോ അല്ലാന്റെ ഹബീബ് പറയുകയാണ്, അയ്യ ഇത്തിയാഹാ നിങ്ങളെ രണ്ടുപേരും ഫാത്തിമ ബീവിന്റെ അടുക്കല് പോവുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയാണ് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയാണ് അല്ലാഹുവേ ഫാത്തിമ ബീവിന്റെ അടുക്കലേക്ക് പോവാൻ പറയുകയാണ്. അവിടെ ചെന്നിട്ട് പറയുമ്പോ നിങ്ങൾ ഫാത്തിമ ബീവിന്റെ അടുക്കലുമായി ആയത്തിൽ കുറിച്ച് നിങ്ങൾ ഓതുക. ഗർഭിണികളെ സമീപത്തിരുന്ന് നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതണം. ഇത് മുത്തനബി ഫാത്തിമ ബീവിയുടെ പ്രസവം അടുത്തപ്പോ പറഞ്ഞ വാക്കാണ്. അതുപോലെ ദിക്ര ചെയ്യണം, മഹാന്മാരെ പഠിപ്പിക്കുന്നത് കാണാ. അല്ലാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടുക്കൽ നിന്ന് ഖുർആൻ ഓതാ, ദിക്ര ചൊല്ലാ പറഞ്ഞെങ്കിലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ പ്രിയപ്പെട്ട പെമ്മക്കളെ, ഗർഭിണിയായി പ്രസവം അടുക്കുമ്പോ ചെറുപ്പക്കാരാ എന്റെ ഭാര്യ പ്രസവത്തോടടുക്കുമ്പോ ആ ഭാര്യയുടെ സമീപത്തിനുള്ള ആയത്തിൽ കുറിച്ച് ഓതണം. ആ ഭാര്യയുടെ സമീപത്തിനുള്ള ദുആവും കർബ ചൊല്ലണം. മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ദുആവും കർബ ആരെങ്കിലും ഗർഭിണികളെ സമീപത്തിനുള്ള ഓതിയാൽ ചൊല്ലിയാ ഒരു വിഷമമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ അല്ലാഹു അവർക്ക് സുഖപ്രസവം നൽകുമെന്നാ.